ആ മെഷീനൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയ ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വൈദ്യുതി കിട്ടും. അങ്ങനെ പ്രശ്നത്തിനൊരു പരിഹാരം ആവും. ബൽദേവ് മോനെ, എന്റെ കൂടെ ആ സോളാർ സൈറ്റ് വരെന്ന് വരുന്നോ? വീരയും വീരയുടെ കൂട്ടുകാരന കരണും കൂടി സോളാർ സൈറ്റിൽ എങ്ങനെയാ വൈദ്യുതി ഉത്പാദിപ്പിക്കണേന്ന് മോനൊന്ന് കാണണ്ടേ? എന്ത് വലിയ പ്രശ്നത്തിനുള്ള പരിഹാരം ആ കുട്ടികൾ കണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യം വിട്ടേക്കച്ച, എന്റെ സമയം മെനക്കെടുത്താൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എന്റെ കാര്യം മാത്രമല്ല, തൽക്കാലം അച്ഛനും അങ്ങോട്ട് പോകാതിരിക്കുന്നത് നല്ലത്. എല്ലാവരും അവളെ പരിഹസിക്കുമെന്നല്ലാതെ മറ്റൊന്നും നടക്കാൻ പോണില്ല. എന്താ അവളുടെ അവന്റെ ഒക്കെ മനസ്സിലെ വിചാരം? പട്ടണത്തിൽ പോയി ഒന്ന് രണ്ട് മെഷീൻ ഇവിടെ കൊണ്ടെന്ന് വെച്ചാല് സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഇങ്ങോട്ട് കിട്ടൂന്ന. ആ ടെക്നിക്കും കൊണ്ടാ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വൈദ്യുതി വന്നത്. പാടത്തുള്ള മോട്ടോറുകളും പ്രവർത്തിച്ചു, അറിയോ? എന്റെ പൊന്നച്ഛൻ, എന്നാ ശരി, അവിടെ എന്തോ അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ അച്ഛൻ മറ്റൊരു കാര്യം ചിന്തിക്കുന്നില്ല. ആ ഗുരുപ്രസാദ് വെറുതെ ഇരിക്കില്ല. ആ വലിയ മനുഷ്യനോടാ അവളെ ഏറ്റുമുട്ടുന്നത്. അയാൾ ആരാന്ന് അച്ഛനറിയാലോ? അയാളുടെ ഒരൊറ്റ വാക്കിലാണ് നമ്മുടെ ഗ്രാമത്തിലെ വൈദ്യുതി കമ്പികളെല്ലാം വിച്ഛേദിക്കപ്പെട്ടത്. അവർക്കൊരു കുന്തവും ചെയ്യാൻ പറ്റില്ല അച്ഛാ. അച്ഛൻ വേണമെങ്കിൽ കാത്തിരുന്ന് കണ്ടോ. ഇന്ന് അവിടെ വീരയെയും അവളുടെ കൂട്ടുകാരൻ കരണ്ണയും നമ്മുടെ നാട്ടുകാരെ ചവിട്ടി പുറത്താക്കുന്ന അച്ഛന് കാണണോ? അവര് പോയി കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യുതി പ്രശ്നങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പരിഹരിക്കാൻ പറ്റും. ആണോ? എന്റെ പൊന്നു മോനെ, നിസ്സഹായരായ മനുഷ്യരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായാല് ഗുരുപ്രസാദിനെ പോലുള്ള വമ്പൻ സ്രാവുകളുടെ മുട്ട അവരുടെ മുന്നിൽ മടങ്ങുന്നുള്ളത് ഉറപ്പാണ്. നീ കൊച്ചു പയ്യനല്ലടാ. ഇതെന്താ ബെൽവന്റെ, ഇതെന്താ ഈ അവസ്ഥയില്? ആരാ ഇത് ചെയ്ത്? ഓഹോ, എന്റെ പൊന്നു റബ്ബേ, ഇവിടെ എന്തോ വലിയ പ്രശ്നം സംഭവിച്ചിരിക്കുക. നമ്മുടെ ഗ്രാമത്തിലെ വൈദ്യുതി പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മെഷീനൊക്കെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇന്നലെ വരെ എല്ലാവർക്കും എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ആരാ ഇത്രക്ക് കണ്ണി ചോറയില്ലാത്ത പ്രവൃത്തി ചെയ്തിട്ട് പോയെന്ന് അറിയില്ലല്ലോ. എനിക്കറിയാം, നീ ആ കോർപ്പറേറ്ററിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത്. അയാള് പറഞ്ഞിട്ടല്ലേ നീ കാണുന്നില്ല നശിപ്പിച്ചത്. ഇത്രയും ആൾക്കാരുടെ അധ്വാനവും അതിലേറെ എല്ലാവരുടെ പ്രതീക്ഷയാണ് നീ ഇല്ലാതാക്കിയത്. നിന്നെ ഞാൻ വെറുതെ ഇവിടെ നിന്ന് വിചാരിക്കണ്ട, ഇതിന് ഞാൻ എണ്ണി എണ്ണി ചോദിക്കും. ഞാൻ തെമ്മാടിയായിരിക്കാം, പക്ഷെ ഭീരുവല്ല. ചെയ്യാനുള്ളതെല്ലാം എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടാ. അത് മാത്രമല്ല, രാത്രി രണ്ടെണ്ണം അകത്താക്കി കിടന്ന് ഉറങ്ങുന്നതാ ഞാൻ. ആ സമയത്ത് അന്യന്റെ പാടത്തിറങ്ങി നാശം വിതയ്ക്കാൻ അത്രയ്ക്ക് തരം താഴ്ന്ന ജന്മമല്ല ഈ ബൽദേവ്. നീ ഇങ്ങനെ ഒച്ച വെച്ച് പറഞ്ഞത് കൊണ്ട് നീ ചെയ്ത കള്ളത്തിന് സത്യാവും പോകുന്നില്ല. നീ ഭയങ്കര ധൈര്യശാലിയല്ലേ,
നിന്നെ ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്നതല്ലേ. നിന്നെ പോലൊരു നീ വായടക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്നാ ഇതൊക്കെ നിന്റെ തോന്നിയാസങ്ങളാന്ന് നീ തന്നെ തുറന്നു പറഞ്ഞേക്ക്. നിനക്ക് മാത്രമേ ഇത് ചെയ്യാനാവൂ. നീയാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് ഉറപ്പാ. വലിയ ആണത്തുള്ളവനാണെന്നും പറഞ്ഞല്ലേ നാട്ടിൽ നിന്റെ നടപ്പ്. എന്നെ നിന്റെ ആണത്ത് ഇപ്പൊ ഒന്ന് കാണട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞതാ മിണ്ടരുത്. നീ ആർക്കറിയാടി, ചിലപ്പോ രാത്രി നീ തന്നെ ഇരുട്ടത്ത് വന്ന് ഇതൊക്കെ അടിച്ചു പൊളിച്ചെത്തെങ്കിലോ. കാരണം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്നതാ. എടാ, ഞാൻ എന്തെങ്കിലും കാര്യം തുടങ്ങി വെച്ചാ അത് പൂർത്തിയാക്കാതെ അടങ്ങില്ല. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലും രക്ഷപ്പെടാൻ ഇങ്ങനെ തരം തരുന്ന രീതിയിൽ പെരുമാറാൻ എനിക്കറിയില്ല. അത് തന്നെയാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. അതെല്ലോ, നീ ഇപ്പൊ പറഞ്ഞതാണ് ശരി. നീയും ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടടി. ഈ ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നീയാ. എന്നിട്ട് ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കേണ്ടെന്ന് ഞാൻ ചിന്തിക്കണോ അല്ലേ? പട്ടണത്തിൽ ചെന്ന് പഠിച്ചു എന്ന് കരുതി അഹങ്കരിക്കരുത്. എന്താ നിന്റെ വിചാരം? നീ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ശരിയാണെന്നുള്ള വിചാരം കളഞ്ഞേക്ക്. ഈ ഗ്രാമത്തിന് എത്രയേറെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നാലും നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. എല്ലാം കഴിഞ്ഞ് പഴി എന്റെ പേരിലാക്കും. അല്ലടി, എന്ത് തെളിവാടി ഉള്ളത് പറയണേ? ഇത് നീ ഒന്ന് തെളിയിച്ച് കാണിക്കാൻ. നീ എന്നോട് പകരം വീട്ടം വേണ്ടിയല്ലേ ഈ ദ്രോഹം ചെയ്തത്? ഇത്രയും കാലം എന്നെയാണ് നീ ബുദ്ധിമുട്ടിച്ചോണ്ടിരുന്നത്, അത് ഞാൻ സഹിച്ചു. പക്ഷെ ഇന്ന് നീ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നത് ഈ ഗ്രാമത്തെ മുഴുവനാ. നിനക്ക് ഇത്രക്ക് വിവരമില്ലേ? കൃഷിഭൂമി രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇതിനിറങ്ങി തിരിച്ചത്, നാടിന് വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് നിന്റെ മനസ്സിൽ എന്നോടുള്ള പകയായിരുന്നല്ലേടാ, അതുകൊണ്ടല്ലേ നീ എന്നെ ഇങ്ങനെ ദ്രോഹിച്ചത്. നിനക്ക് ഒട്ടും നാണം ഇല്ലാതായി പോയല്ലോ. ഇത്തിരി കൂടിപ്പോയി ബൽദേവ്. നീ ഈ ഗ്രാമത്തെ മൊത്തമാണ് ഇതിലേക്ക് വലിച്ചയച്ചത്. വീരെ, ഞാൻ വെറുതെ വിടില്ല. ബൽദേവ്, അമ്മ കണ്ടോ? ബൽദേവ്, നീ ചെയ്തത് നന്നായി മോനെ. ആ വീരങ്കാരനെ നീ ഒരു പാഠം പഠിപ്പിച്ചല്ലോ. അവരുടെ എല്ലാ മിഷനുകളും തകർന്നു, വൈദ്യുതി ഉണ്ടാക്കാൻ വന്നിരിക്കണവള്. ഇപ്പൊ എന്തായി? അതെ അമ്മേ, അമ്മ ഇത് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും അമ്മയ്ക്കെങ്കിലും എന്നെ ഒന്ന് വിശ്വസിച്ചു കൂടായിരുന്നോ? അമ്മയെ സത്യമായിട്ട് ഞാൻ ഇവിടെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. നീ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്തത്? എനിക്ക് എങ്ങനെ അറിയാനാ? വീരയോടും കരണോടും ഗുഞ്ചന്റെ കല്യാണം മുടക്കയിൽ എനിക്ക് ദേഷ്യമുണ്ട്. രണ്ടെണ്ണത്തിന് ഈ ഗ്രാമത്തിൽ നിന്ന് കെട്ട് കെട്ടിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഗ്രാമത്തിൽ വൈദ്യുതി ലഭിക്കുകയാണെങ്കിൽ അത് ഞാൻ കാരണമാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അമ്മേ. അവരിവിടെ ഒന്നും ചെയ്യണ്ട. പക്ഷെ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. വീരയോട് പകരം വീട്ടാൻ ഈ ഗ്രാമത്തിലുള്ളവരെ ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടിക്കില്ല അമ്മേ. പുലിക്കുട്ടിയാ ഞാൻ, എലിക്കുട്ടിയല്ല. രാത്രി മാളത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ കണ്ടതെല്ലാം നശിപ്പിച്ചിട്ട് പോകാൻ. പക്ഷെ ആ വീര പറയുന്നത് കേട്ട് ഞാനാ ഇതെല്ലാം ചെയ്തെന്ന ഇവിടെയുള്ളവർ വിശ്വസിച്ചിരിക്കുന്നത്. അവള് മുങ്ങിത് പോരാഞ്ഞിട്ട് അവൾ എന്നെ കൂടി മുക്കി താഴ്ത്തി. ഗ്രാമീണരുടെ മുന്നിൽ എന്റെ അഭിമാനം അവള് കാറ്റിൽ പറത്തില്ല. ഇനി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് അവിടെ നിൽക്കട്ടെ. മത്സരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കിയില്ലേ. വീരെന്ന് ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മ വണ്ടി കയറി. ഇന്നാണ് ബൽദേവിനെ കൊണ്ട് എനിക്കൊരു പ്രയോജനമുണ്ടായത്. പാപം പയ്യൻ, ഇത് ചെയ്തത് ഞാനാ. പക്ഷെ കുറ്റം ദേ ഇവന്റെ തലയിലും. ആ, എന്നാ നമുക്ക് വിട്ടാലോ? കേറടാ. ഒരു സുളാർ എനർജി. എല്ലാം ഭംഗിയായിട്ട് നടക്കുമായിരുന്നു. ഇന്ന് വൈദ്യുതി വന്നിരുന്നെങ്കിൽ ഗ്രാമത്തിലെ എല്ലാവരുടെയും വിഷമം മാറുമായിരുന്നു. പക്ഷെ ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ അവർ നശിപ്പിച്ചിരിക്കുന്ന നമ്മുടെ സോളാർ പാനലുകൾ മാത്രമല്ല, നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ കൂടിയാണ്. കരൺ, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇല്ല വീര, ഇതൊരു വലിയ പ്രോബ്ലം തന്നെയാ. എനിക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ ബൽദേവ് എന്തിനാ ഇങ്ങനെ തരംതാണ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാ. വീര,
നീ കരയിലടി. നീ ഒരിക്കലും തോൽവി സമ്മതിക്കാത്തവളല്ലേ. ധൈര്യമുള്ള കുട്ടിയില്ല നീ. എന്നിട്ടാണോ കരയുന്ന? എന്താ നിനക്ക് പറ്റിയത്? നീ വിഷമിക്കുന്നു വേണ്ട. നിന്റെ റെഡ്ഡിരട്ട നിന്റെ കൂടെ ഇല്ലേ? കേൾക്കുന്നുണ്ടോ? നീ ഒന്നും വിഷമിക്കണ്ട. നീ ഇവിടെ നോക്കേ, നമ്മുടെ ഇപ്പോഴും 15 പാനലുകൾ ബാക്കിയുണ്ട് അല്ലേ. നമുക്ക് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്ത് നോക്കാം. ശരിയാ മോളെ, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമുക്ക് കുറച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. കേടുവരാതെ 15 കിടക്കുന്നുണ്ടല്ലോ ഇവിടെ. അതിൽ നിന്ന് നമുക്ക് ഇന്നിവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്ന വെള്ളം നമുക്ക് പാടങ്ങളിലേക്ക് വീതിക്കാം. അങ്ങനെ അത് നടക്കുന്ന കാര്യമല്ല. ഈ 15 സോളാർ പാനൽ കൊണ്ടൊന്നും നമുക്ക് ആവശ്യമുള്ള കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വലിയ മോട്ടറും വർക്ക് ചെയ്യില്ല. നമ്മൾ ശരിക്കും തോറ്റുപോയിരിക്കുക. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് വരെ ഇറങ്ങി തിരിച്ച് ഒരു കാര്യത്തിലും തോറ്റിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ തോറ്റുപോയല്ലോ. എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഞാൻ നമ്മുടെ വല്യമ്മയും അമ്മയും പാപ്പാജിയും ഒക്കെ എല്ലാവരുടെയും മുന്നിൽ തല കുനിയിച്ചില്ലേ രൺവീരേട്ട? അതുപോലെ ഒരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സ് ശുദ്ധാണെങ്കിലേ നമുക്കുള്ള വഴി റബ്ബ് കാണിച്ചു തരും. നിനക്ക് റബ്ബില് വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? റബ്ബില് വിശ്വാസമല്ലേ? പറ, എല്ലാം റബ്ബ് നോക്കിക്കോളും. അമ്മ നമ്മുടെ ഗ്രാമത്തിലുള്ളവർക്ക് കൊടുത്ത വാക്ക് വെറുതെ ആവില്ല വീര. റബ്ബ് നമ്മൾ അങ്ങനെയൊന്ന് കൈവിടില്ല. നീ വിഷമിക്കാതിരിക്കെ. നമ്മുടെ മനസ്സിൽ റബ്ബിനോടുള്ള വിശ്വാസം ഉണ്ടല്ലോ. ആ വിശ്വാസത്തിന് ഭയങ്കര ശക്തിയാണ്. എല്ലാം ശരിയാവും വീര, കരയണ്ട, എല്ലാം ശരിയാവും. അമ്മ എനിക്ക് എന്താ ചെയ്യേണ്ടെന്നൊന്നും അറിയില്ല. ഒന്നും മനസ്സിലാവുന്നുമില്ല. ഈ ഗ്രാമത്തിലുള്ളവർക്ക് മിണ്ടാതിരിക്കുന്ന എന്തിനാണെന്നറിയോ? അമ്മ അവർക്ക് വാക്കുകൊടുത്തോണ്ട 3 ദിവസത്തിനുള്ളിൽ കറണ്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞ സമയം ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. നമ്മുടെ എല്ലാ കഷ്ടപ്പാടും വെറുതെ ആയി പോയല്ലോ. ഒരു മാർഗവും കാണുന്നുമില്ല. ഇനി ഇവിടെ ഉള്ളവർ വീര പറയുന്ന കേൾക്കൂല്ല. ഇപ്പൊ അവരെല്ലാരും ആഗ്രഹിക്കുന്ന വീര ഇവിടുന്ന് പോകണമെന്നായിരിക്കും. അവര് പോയി കോർപ്പറേറ്റർ അടുത്ത് പോയി മാപ്പ് ചോദിക്കും. അത് കഴിയുമ്പോ ഗ്രാമത്തിൽ കറണ്ട് വരും. ആരുടെയും പാടം ഉണങ്ങി പോകൂല. പക്ഷെ അമ്മ, ഞാൻ വീര എങ്ങോട്ടും പോവാൻ സമ്മതിക്കില്ല. ഒരു നിമിഷത്തേക്ക് പോലും എനിക്ക് അവളെ ദൂരേക്ക് അയക്കാൻ പറ്റില്ല. അമ്മ, എന്റെ വീരയ്ക്ക് ഇവിടുന്ന് പോണ്ടി വന്ന അവളുടെ രൺവീരേട്ടൻ തോറ്റു എന്നാണ് എന്റെ അർത്ഥം. നീ ഈ ഗ്രാമം വിട്ടെങ്ങോട്ടും പോകണ്ട രൺവീരെ. വീരയും ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. റബ്ബ് നമ്മളെ കാത്തോളും. നിന്റെ പാപ്പാജിയുടെ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ ഈ ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ഇതല്പം പ്രയാസമുള്ള കാര്യമാണെങ്കിലും നടക്കാത്തൊന്നുമല്ല. നമ്മൾ തോറ്റു കൊടുക്കരുത്. ഈ പോരാട്ടം അവസാനിക്കണമെങ്കിൽ ഇവിടെയുള്ള എല്ലാ പാടത്തും വെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിയണം. ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ് രണ്ടേ. അമ്മ ഇപ്പോഴും പ്രതീക്ഷ കളഞ്ഞിട്ടില്ല. അമ്മ എന്നെ ഇപ്പോഴും ഇത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ തോൽവി സമ്മതിക്കും? ഈ പ്രശ്നത്തെ നേരിട്ടേ പറ്റൂ. അമ്മേ, അമ്മയുടെ വീട് തോൽവി സമ്മതിക്കില്ല. ഗ്രാമക്കാരുടെ മുന്നിൽ അമ്മയുടെ തല കുനിയാൻ സമ്മതിക്കില്ല. സൂര്യന്റെ പ്രകാശം കൊണ്ട് പേപ്പർ കത്തുന്ന കാണണോ? യേ, പേപ്പർ കത്തിയേ!
കേട്ടോ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്താ വിളിച്ചേ? രൺവീരേട്ട, കരൺ, നമുക്ക് ഇനിയും വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയും. അമ്മ കൊടുത്ത വാക്ക് പാഴാവില്ല രൺവീരേട്ട. എങ്ങനെയാ വീര? വീര, നമ്മുടെയിലുള്ള 15 പാനൽ വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ, ഈ കുട്ടികൾ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെയാണ് ആ പേപ്പറുകൾ കത്തിച്ചത്. അവരുടെ ഈ എക്സ്പെരിമെന്റ് കണ്ടപ്പോ എനിക്കൊരു ഐഡിയ തോന്നും. കടലാസിൽ നേരിട്ട് സൂര്യപ്രകാശം പതിക്കുമ്പോ അതിനൊന്നും സംഭവിക്കുന്നില്ല, പക്ഷെ നമ്മളൊരു കണ്ണാടി ഉപയോഗിച്ച് സൺലൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, നമ്മൾ കണ്ണാടി ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ ഒരേ സ്ഥലത്ത് പതിപ്പിക്കുമ്പോ വെയിലിന്റെ പവർ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് നമുക്ക് സോളാർ പാനലിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കാരണം സീക്കരൻ, നമ്മുടെ കയ്യിൽ ഇപ്പൊ 15 സോളാർ പാനൽസ് ഉണ്ട്. നമ്മൾ ആ പാനൽസിലേക്ക് സൂര്യപ്രകാശത്തെ കണ്ണാടി ഉപയോഗിച്ച് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ 15 സോളാർ പാനൽ കൊണ്ട് അതിന്റെ 10 പാനൽസിന്റെ വൈദ്യുതി നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റും. ടെക്നിക്കലി നീ പറയുന്ന കാര്യം ശരി തന്നെ, ട്രൈ ചെയ്യാവുന്നതാണ്. ഐ തിങ്ക് നമുക്കിതൊന്ന് പോയി ശ്രമിച്ചു നോക്കിയാലോ. വീര, തനിക്ക് തോന്നുന്നുണ്ടോ ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷവും ഈ ഗ്രാമവാസികൾ നമ്മുടെ കൂടെ നിൽക്കുന്നു? അതിലെന്താ സംശയം? എനിക്ക് വിശ്വാസമുണ്ട് കരൺ, രൺവീരേട്ടൻ ഇവരോടൊരു വാക്ക് പറഞ്ഞാൽ അവരെല്ലാവരും വരും. വീര, തനിക്ക് തോന്നുന്നുണ്ടോ ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷവും ഈ ഗ്രാമവാസികൾ നമ്മുടെ കൂടെ നിൽക്കുന്നു? അതിലെന്താ സംശയം? എനിക്ക് വിശ്വാസമുണ്ട് കരൺ, രൺവീരേട്ടൻ ഇവരോടൊരു വാക്ക് പറഞ്ഞാൽ അവരെല്ലാവരും വരും. അവർക്ക് രൺവീരേട്ടനെ ഒരിക്കലും അവിശ്വസിക്കാൻ കഴിയില്ല. അത് കണ്ടില്ലേ കരൺ, എല്ലാവരും വരുന്നുണ്ട്. കരൺ, എന്റെ രൺവീരേട്ടൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? സത്യം പറയാലോ വീരേ, നിന്റെ രൺവീരേട്ടൻ ശരിക്കും ഒരു പുൽക്കുട്ടി തന്നെയാണ്. വലിയ കണ്ണാടി കൊണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും. ഇത് വെച്ച് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചുതരാം. ഈ കണ്ണാടി ശരിയായ ദിശയിൽ പിടിച്ച് സൂര്യന്റെ കിരണങ്ങൾ ഇതിൽ പതിക്കണം. അങ്ങനെ സൂര്യകിരണങ്ങൾ അടിക്കുമ്പോ ഇതിന്റെ ചൂട് കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ പാനലിൽ നിന്ന് കൂടുതൽ വൈദ്യുതി കിട്ടും. നിങ്ങളോട് എല്ലാവരോടും തീർത്ത തീരാത്ത കടപ്പാടുണ്ട്. എല്ലാവരും രാത്രി മുഴുവൻ ഓർക്കൊഴിച്ച് ഇവിടെ കാവലിരിക്കാൻ മനസ്സ് കാണിച്ചില്ല. ഇപ്രാവശ്യം നമ്മൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും സംഭവിക്കില്ല. അവരുടെ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. രൺവീർ മോനെ, ഇവിടെയുള്ള എല്ലാവർക്കും നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും. എന്ത് പറയുന്നു? ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. നാളെ ജനുവരി 26 നമ്മുടെ രാജ്യത്തിന്റെ ഗണതന്ത്ര ദിവസമാണ്. ആ ദിവസമാണ് നമ്മുടെ രാജ്യത്തിന് ഒരു പുതിയ ദിശ ലഭിച്ചത്, സ്വതന്ത്ര ഭാരതത്തിന് ഒരു സംവിധാനം ലഭിച്ച ദിവസം. അതുപോലെ നാളെ നമ്മുടെ ഈ ഗ്രാമത്തിനും ഒരു പുതിയ ദിശ ലഭിക്കുന്നതിൽ സംശയമില്ല. Thank you.
ഇവിടെ ഇരിക്കടോ. നല്ല തണുപ്പുണ്ടല്ലേ വീര. ഞാനിപ്പോ വരാൻ കേട്ടോ. അതൊന്നും പറഞ്ഞ പറ്റില്ല. നീ വന്നേ വാ എനിക്ക്. ഒരു നട്ടല്ലില്ലാത്തവൻ ഞങ്ങളുടെ അധ്വാനം വെള്ളത്തിലാക്കിയതാ. പക്ഷെ ഇപ്രാവശ്യം ഇത് നടക്കുന്നു കരുതല്ല. ഇവിടെ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് എന്റെ മുന്നിൽ വാ. നീ അവസാനമായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിക്കോ വീര, ഇതും നിന്റെ പാഴ്ശ്രമം തന്നെയാ. നാളെ ഗ്രാമത്തിൽ വൈദ്യുതി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അതിനുള്ള കാരണക്കാരൻ ഞാനായിരിക്കും. അതുവരെ നീ എത്ര തുള്ളി മറിഞ്ഞാലും ശരി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏ ഗുഞ്ചൻ, നീ ഇതെങ്ങോട്ടാ? ഞാൻ ഇത്രയ്ക്ക് നാടല്ലാതായി പോയല്ലോ. നീ കാരണം ഇന്ന് അവരൊക്കെ എന്റെ മോന്റെ ശത്രുക്കളായിട്ട് മാറിയിരിക്കുന്നത്. നിനക്ക് വേണ്ടിട്ട് അവനൊരു നല്ല ബന്ധം കൊണ്ടുവന്നതാ. അത് നിന്റെ സ്വപ്നമല്ലായിരുന്നോടി? എന്റെ മോന്റെ ജീവിതം തകർക്കാൻ വേണ്ടിട്ട് കൊച്ച കെട്ടി ഇറങ്ങിയിരിക്കും അവള്. ഞാൻ ഇനി എന്താ ചെയ്യേണ്ട എന്റെ റബ്ബേ? അമ്മേ, ഈ പ്രശ്നത്തിൽ ഇപ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇതെല്ലാം നിന്റെ ഭാഗ്യദോഷം കൊണ്ട് സംഭവിച്ചതായിരിക്കും.